നശിപ്പിക്കാമെന്ന് അന്വേഷണം നടത്തി. 7 വയസ്സായ കുട്ടിയെ മാത്രമേ സ്കൂളിൽ ചേർക്കാൻ പാടുള്ളൂ എന്ന് മണ്ടന്മാരായ മനഃശാസ്ത്രജ്ഞന്മാര് പോലും പറയുന്നുണ്ട്. പക്ഷേ അവരുടെ മക്കളെയും സ്കൂൾ 5-ാം ക്ലാസ്സിൽ 5 വയസ്സിൽ ചേർത്തു. 6 വയസ്സിലെ ചേർത്താവൂ എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിയമമുണ്ട്. എന്നാൽ അതിനു മുമ്പ് KG ക്ലാസ് തുടങ്ങും. എന്തിനാ മുസ്ലിം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മദ്രസയിൽ പോകും? അപ്പൊ അവര് ഖുർആൻ പഠിക്കും, തലയിൽ അത് ഇരുന്നു പോകും. അതുകൊണ്ട് അത് മാറ്റണം. അങ്ങനെയാണ് ഈ KG സിസ്റ്റം ജൂതന്മാർ ലോകത്ത് കൊണ്ടുവന്നത്. അത് പിന്നെ ഹുക്കൂമത്തെ ഇസ്ലാമിക്കാര് പകർത്തി. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് തുടങ്ങാതിരിക്കാൻ നിർവാഹമില്ലാതായി. ഇപ്പൊ KG ക്ലാസ്സിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ കുറെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം സഹറത്തുൽ ഖുർആൻ ആരംഭിച്ചു. ഇനി വരുന്ന കുട്ടികളെല്ലാം ഖുർആൻ ഓതി അങ്ങ് തുടങ്ങും. അപ്പോൾ യഹൂദി ചിന്തിക്കും, എന്താണ് ചെയ്യേണ്ടത് എന്ന്, കേരളത്തിൽ എന്താണ് നടപ്പാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ഇസ്രായേലിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ ആയിരിക്കും. അതിങ്ങനെയുള്ള ദീർഘകാല പ്ലാനിങ്ങുകളാണ്. അക്കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് യഹൂദികളുടെ നഗ്നതാ പ്രദർശനം. ലോകത്ത് ഇന്ത്യയിൽ അത്ര ഏശുന്നില്ല. മിനി ട്രൗസറുകളും മിനി സ്കേർട്ടുകളും ധരിച്ചു പുറത്തിറങ്ങാൻ ഇവിടെ മുസ്ലിംകൾ മാത്രമല്ല അമുസ്ലിംകൾ പോലും, ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പാശ്ചാത്യൻ കൾച്ചർ ഇന്ത്യയിൽ അങ്ങോട്ട് അടിച്ചു കയറ്റാൻ സാധിക്കുന്നില്ല. എന്നാലും മുസ്ലിംകളെ ശരിപ്പെടുത്തണം. അതിനിവർ പഠിക്കും, ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്കും, എല്ലാം പഠിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ യഹൂദികൾ ഖുർആനിൽ നിന്ന് പഠിച്ച ഒരായത്താണ് ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഷാഇവൽ മുൻകർ, നിസ്കാരം മനുഷ്യനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും, അവനെ മ്ലേച്ഛമായ സ്വഭാവങ്ങളിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോകാൻ. പതിവായി നിസ്കരിക്കുന്ന ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഈ നിസ്കാരത്തെ ബാത്തുലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചാൽ കിട്ടൂല, ചിലപ്പോ ദർസല മുസ്ലിയാരോട് ചോദിച്ചാലും കിട്ടൂല. പക്ഷേ യഹൂദിയുടെ റിസർച്ച് സെന്ററിലുള്ള ആളോട് പൊതുവ് മുറിയുന്ന കാര്യത്തും എത്രയെന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ എത്രയെന്ന് ചോദിച്ചാൽ അയാൾക്കറിയാം. കാരണം അയാൾ പഠിക്കുന്നത് ഈ ഒരു ആന്റി പ്രവർത്തനത്തിനു വേണ്ടിയാ. അങ്ങനെ അവർ കണ്ടുപിടിച്ചതാണ് ഔറത്ത് മറക്കാതെ നിസ്കരിപ്പിക്കാൻ ഉള്ള ഒരു ടെക്നിക്ക്. അതാണ് ലോ വേസ്റ്റ് പാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളാരും ഇത് ഇഷ്ടപ്പെടുന്നവരല്ലോ. നിസ്കാരം ബാത്തലാകുന്ന ഇഷ്ടപ്പെടുന്നവരാണോ ആരെങ്കിലും? പക്ഷെ ഈ ഒരു ട്രെൻഡ് സൃഷ്ടിച്ച് അറിയാതെ അതിന്റെ അടിമകളായിപ്പോ. ടെക്സ്റ്റൈലുകാരനാണ് ഈ ഫാഷനുകൾ മുഴുവനും ഇവിടെ കൊണ്ടുവരുന്നത്. ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത് ബോംബെയിൽ വെച്ചും കൊൽക്കത്തയിൽ വെച്ചുമാണ്. അത് നമ്മുടെ നാട്ടിലെ കടക്കാർ കൊണ്ടുവരും. ഈ വർഷത്തെ ട്രെൻഡ് ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരും വാങ്ങും. ഞാൻ എന്റെ മകൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ ചെന്നാൽ കുറെ തിരയും. തിരഞ്ഞു തിരഞ്ഞ് അവസാനം കൈ മുട്ട് തികച്ചുമില്ല, മുട്ടിനെ കുറച്ച് താഴേക്കുണ്ട്. ആ എന്നാ പിന്നെ അതായിക്കോട്ടെ. അടുത്ത വർഷം ഞാൻ ചെല്ലുമ്പോ എനിക്ക് കിട്ടുന്നത് മുട്ടിന്റെ കുറച്ചുകൂടെ താഴുള്ളതാ. എന്നാലും സാരല്ല, കാരണം കാലിന്റെ മുട്ട് പുരുഷന്റെ അവർത്തായതുപോലെ പെണ്ണിന്റെ കൈയിന്റെ മുട്ടാണ് അവർത്തെന്ന് നമുക്കും അങ്ങ് തോന്നിപ്പോവും കടക്കാരൻ ആവർത്തിച്ച് പറയുമ്പോ. ഈ വർഷം നമ്മളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിക്കുകയാണ്, ഈ വർഷം പുതിയ ഡ്രസ്സ് വാങ്ങുന്നേ ഇല്ല. നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് ഇല്ലെങ്കിൽ വാങ്ങൂല എന്നൊരു തീരുമാനം എടുത്താൽ അടുത്ത വർഷമല്ല അടുത്ത മാസം തന്നെ കടക്കാരൻ കട കാലിയാക്കലിന് ബോർഡ് വെക്കും. എന്നിട്ട് അവൻ മാറ്റിക്കൊണ്ടുവരും. നമ്മളാണ് അവരെ കേടുവരുത്തുന്നത്. അല്ലെങ്കിൽ ടൈലർമാർക്ക് ജോലി കൊടുക്കട്ടെ, ടൈലർമാർ മാന്യമായി മനുഷ്യന് വേണ്ട വസ്ത്രം അടിച്ചു തരട്ടെ. നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കണം. സ്ഥിരമായി ഇൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരൻ പഠിപ്പിച്ചൊരു സിസ്റ്റമാണത്. കുപ്പായത്തിന്റെ തല പാൻസിന്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത്. പാൻസിന്റെ പുറത്ത് തൂങ്ങിയിൽക്കാൻ വേണ്ടിയാണ് ഈ കുപ്പായം ഉള്ളത്. ആ കുപ്പായത്തിന് ഇറക്കം വേണം. അതുകൊണ്ടാണ് ഇസ്ലാമിക് ഡ്രസ്സുകളിൽ കൂടുതൽ മനുഷ്യന്റെ കൂടുതൽ മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ കൂടുതലായി മറക്കും. അപ്പൊ അതിനൊരു പാൻസും അതിന്റെ മുകളിലൊരു ഇറക്കമുള്ള കുപ്പായവും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അത് മുട്ടുവരെയെങ്കിലും ഇറങ്ങണം, കാരണം സുജൂദ് പോയാലും പിൻഭാഗം മറയണം. അങ്ങനെയുള്ളൊരു വസ്ത്രധാരണമാണ് മുസ്ലിം ലോകത്തുള്ളത്. അത് മെല്ലെ മുറിച്ച് മുറിച്ച് മേൽപോട്ട് കൊണ്ടുവന്ന് അവസാനം ഒരു തലവാക്കിയാകുമ്പോൾ ആ കുപ്പായത്തിന്റെ ഉള്ളിൽ കയറട്ടെ, പാൻസിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ തുടങ്ങി.
അങ്ങനെയുള്ളവർ അത് ഇല്ലെങ്കിൽ ഇന്ന് ഫാഷന് തന്നെ മോശമാകുന്ന ചിന്തിക്കുന്നവർ, നമ്മളൊക്കെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതൊക്കെ പറഞ്ഞാൽ പഴഞ്ചനായിട്ട് ആർക്കാണ് അതിനെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കാലിന്റെ മുട്ട് വരെയുള്ള ജുബ് ഇടുന്നത് പതിവാക്കി തുടങ്ങണം. അപ്പൊ അത് ഈ പെരുന്നാളിനൊരു ജുബ് എല്ലാവരും വാങ്ങിയാൽ പിന്നെ വലിയൊരുനാളിനും വാങ്ങാം, പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇട്ടാൽ മതി, എല്ലാ ദിവസവും വേണ്ട. എല്ലാ ദിവസവും ഇട്ടാൽ പിന്നെ ആൾക്കാരോട് ഒന്നായിട്ട് മറുപടി പറയാൻ കഴിയില്ല. കാരണം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ നമ്മളുടെ വസ്ത്രധാരണം ഇവിടെ നിലനിൽക്കണം. ഇസ്ലാമിക കാഴ്ചപ്പാട് ഞാൻ ഈ അടുത്ത് ചിന്തിച്ചു. മൊറോക്കോയിൽ പോയ സമയത്ത് ഈ യാത്രയുടെ തുടക്കത്തിൽ മൊറോക്കോയിലെ മറാക്കിഷ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ പോവുകയുണ്ടായി. മൊറോക്കോ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം എത്തിയിട്ടുള്ള പടിഞ്ഞാറിന്റെ അങ്ങേയറ്റത്തുള്ള രാജ്യമാണ് മഗ്രിബ്. പടിഞ്ഞാറ് എന്നാണ് നാടിന്റെ പേര് തന്നെ മൊറോക്കോ. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന അത്രയല്ല മക്കത്ത് നിന്ന് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് അങ്ങോട്ട് പോകാനുള്ളത്. പക്ഷെ അവിടെയുള്ള ആളുകൾ മുഴുവനും അറബി ഭാഷയാണ് പറയുന്നത്. മൊറോക്കോക്കാരന്റെ ഒറിജിനൽ ഭാഷ അറബിയാണോ? അല്ല. ഈജിപ്തുകാരന്റെ ഭാഷ അറബിയല്ല. ലിബിയക്കാരന്റെയും അൾജീരിയക്കാരന്റെയും ഒന്നും ഭാഷ അറബിയല്ല. പക്ഷെ ഈജിപ്തുകാർ മുഴുവനും അറബി പറയാൻ തുടങ്ങി. അങ്ങ് അകലെയുള്ള മൊറോക്കോയിലും അതുപോലെ നവാക്ഷൂട്ടില് മോറിറ്റാനിയയിലും ആഫ്രിക്കയുടെ പടിഞ്ഞാറുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിലും യൂറോപ്പിന്റെ അൻഡലോഷ്യയിലും എല്ലാം ജനങ്ങൾ അറബി പറയാൻ തുടങ്ങി. പിന്നീട് സ്പെയിനിന്റെ ഭാഷ അവർ മാറ്റിയെടുത്തതാണ്. അവിടെയും അറബി വ്യാപിച്ചിരുന്നു. കേരളം അറബി രാജ്യമാണ്. കേരളത്തിൽ ജനങ്ങൾ സംസാരിച്ചിരുന്നത് അറബി ഭാഷയാണ്. കേരളത്തിൽ ജനങ്ങൾ എഴുതിയിരുന്നത് അറബി കൊണ്ട് മാത്രമായിരുന്നു. മലയാളത്തിന് അക്ഷരം ഉണ്ടായിരുന്നില്ല. അറബിയാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഭാഷ. പറയുന്ന വാക്കുകളിലും ഇന്നും നമ്മൾ പറയുന്നതില് 25% അറബി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളൊരു പൂർണ്ണമായ അറബി സംസ്ഥാനമായില്ല? അതെവിടെയോ ഒരു ഉറക്കം നമുക്ക് പറ്റിപ്പോയതാണ്. അല്ല, ഇത്രയേറെ മുസ്ലിങ്ങളുടെ ഒരു രാജ്യം ആദ്യം തന്നെ അലിഫും വായും പഠിക്കുന്ന മദ്രസയിൽ മുഴുവനും അറബി പഠിക്കുന്ന ഒരു നാട്ടിൽ യഥാർത്ഥത്തിൽ അറബി പറയേണ്ടതല്ലേ? മറാക്കിഷ് എന്ന് പറയുന്ന പട്ടണം സൂഫികളുടെ പട്ടണമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കി, കേരളവും മറാക്കിഷുമായിട്ട് എല്ലാ ദിവസവും ഒരു ഹോട്ട്ലൈൻ കണക്ഷൻ ഉണ്ട്. നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസുകൾ, നാരിയത്തു സ്വലാത്ത് ഇവിടുന്ന് ചെല്ലുമ്പോ ഇവിടുന്ന് നേരെ ആ കിരണങ്ങൾ പോകുന്നത് താസയിലെ ഇബ്രാഹിമു താസിയുടെ ഖബറിലേക്കാണ്. അദ്ദേഹത്തിന്റെ നാട് മൊറോക്കോയാണ്. സലാത്തുൽ മശീശിയ എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച മർക്കസ് ഗാർഡനിലെ സുബഹിന്റെ ശേഷം ഉണ്ടാവും. അപ്പൊ സലാത്തുൽ മശീശിയ ചെല്ലുമ്പോ അത് നേരെ പോകുന്നത് മറാക്കിഷിലെ മൊറോക്കോയിലെ നമ്മുടെ അബ്ദുസലാബിനു മശീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്കാണ്. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സലാത്ത് അത് ചിലരൊരാഴ്ച കൊണ്ട് ചെല്ലി തീർക്കും, ചിലർ 3 ദിവസം കൊണ്ട് ചെല്ലി തീർക്കും, ചിലോല് 1 ദിവസം തന്നെ ചെല്ലി തീർക്കും. ചിലോല് വിചാരിക്കുന്നത് തിങ്കളാഴ്ചത്തെ ചെല്ലിയില്ല, എന്നാലും തൂങ്ക അള്ളാഹു ഇട്ടിട്ട്, അങ്ങനൊന്നുമില്ല. അത് ഒരു ആവശ്യത്തിന് വേണ്ടി ഞായറ് നിങ്ങൾ ചുവ്വാന്ന് ഒരു അടയാളം വെച്ചേ മാത്രം ഇന്ന ദിവസത്തേക്കുള്ള സ്വലാത്ത് എന്നൊന്നും കണക്കില്ല. എപ്പൊ ചെല്ലിയാൽ മതി, അതൊരു സ്വലാത്ത്, മൊത്തൊരു സ്വലാത്ത് എപ്പോഴും ചെല്ലാം. ഇബ്രാഹിം സുലൈമാനുൽ ജസൂലി തങ്ങൾ അവരുടെ ഖബർ മറാക്കിഷിലാണ്. മറാക്കിഷ് പട്ടണം എന്ന് പറയുന്നത് സബഅത്തു റിജാൽ തഹ്മിൽ മറാക്കിഷ്, പട്ടണത്തെ കാക്കുന്ന 7 ഔലിയാക്കന്മാർ, സയ്യിദ് യൂസുഫ് ബിൻ അലി, സയ്യിദ് അബുൽ അബ്ബാസ് സിബ്തി, സയ്യിദ് ഇബ്രാഹിം സുലൈമാൻ അൽ ജസൂലി, السيد عبد العزيز التبع, السيد السهيلي, السيد قلمسم, ഇങ്ങനെ പറഞ്ഞിട്ട് 7 ഔലിയാക്കന്മാരുടെ നഗരം, ഇമാം ഖാദി ഇയാദ് തുടങ്ങിയ 7 ഔലിയാക്കന്മാരുടെ പട്ടണമാണ് അവിടെ. അവിടുത്തെ ആളുകൾ അറബിയാണ് പറയുന്നത്. എന്നാൽ ഈ അറബി അവര് തമ്മമ്മ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഏത് ഭാഷയാണ്? ആ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഭാഷ അറബിയാണല്ലോ. അങ്ങാടിയിലും റോട്ടിലും മത്സ്യക്കടയിലും എല്ലാം പേരും ബോർഡും ഒക്കെ എഴുതി അറബി, എന്തൊരു ചന്തമുണ്ട് കാണാൻ. പക്ഷെ തമ്മിൽ പറയുന്നത് നമുക്ക് തിരിയുന്നില്ല. നോക്കുമ്പോ അവര് പറഞ്ഞു, അത് അത് അറബി ധാരിച്ച്, അത് അവരുടെ ഒരു സ്വന്തം ലാംഗ്വേജ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ലാംഗ്വേജ് യഥാർത്ഥത്തിൽ ഉണ്ട്. മറ്റു നാട്ടുകാരൻ വരുമ്പോ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്കും മലയാളം പറയാം, പക്ഷെ കൂടുതലായി അറബി ഭാഷ പറയണം.
നിങ്ങൾ കർണാടകയിൽ ചെന്ന് നോക്കൂ, അവിടുത്തെ ജനങ്ങൾ ഉറുദു ആണ് സംസാരിക്കുന്നത് മുസ്ലിങ്ങൾ, എന്നാൽ ആവശ്യമുള്ളപ്പോൾ അവർ കന്നഡ സംസാരിക്കും. ഗുജറാത്തിൽ ചെന്ന് നോക്കൂ, അവരുടെ ഭാഷ ഗുജറാത്തിയാണെങ്കിലും ഉറുദു അറിയാത്ത ഒരൊറ്റ ഗുജറാത്തിയും ഉണ്ടാവുകയില്ല. കശ്മീരികൾ, അവരുടെ ഭാഷ കശ്മീരിയാണ്, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഉറുദു അറിയാം. ആസാമികളുടെ ഭാഷ ആസാമിയാണ്, വെസ്റ്റ് ബംഗാളിന്റെ ഭാഷ ബംഗളയാണ്, പക്ഷെ അവർക്കെല്ലാം ഉറുദു അറിയാം. ഒരു കോമൺ ലാംഗ്വേജ് എന്നുള്ള നിലക്ക് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് വ്യാപിച്ചത് കൊണ്ട് അവർക്കറിയാം. നമ്മുടെ നാട്ടിൽ അറബിയ, അറബി പറയുമ്പോ മനുഷ്യൻ അറിയാതെ ദിക്ര ചൊല്ലും. എന്താ വർത്താനം എന്ന് വെച്ചാ, സ്വന്തന്നെ എന്നാ മലയാളത്ത് പറയാ, അറബിയിലാണ് അൽഹംദുലില്ലാ. അപ്പൊ അതൊരു ദിക്രാകും, തുലാശിൽ അങ്ങ് തൂങ്ങും. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ ഒരു പ്രാവശ്യം തൂങ്ങും. അൽഹംദുലില്ലാഹി തംലഅനി, അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് മീസാനെ രണ്ട് പ്രാവശ്യം നിറക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പൊ മുഅ്മിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, അത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് സലാം. കൈഫ ഹാലുക, അൽഹംദുലില്ലാ. കൈഫ ഉമൂറക്, തയ്യിബ്, അൽഹംദുലില്ലാ. അപ്പൊ ദിക്ർ ഇങ്ങനെ വർദ്ധിക്കും. ഇന്നലെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്, മാഷാല്ലാ. അപ്പോ ദിക്റായി, അള്ളാഹു അവിടെ വന്നു. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ ഇടിവെട്ടി, കുറെ തെങ്ങുകളുടെ തല പോയി, സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്ഭുതം കൂറി, അതിനും ദിക്റാകും. ഇങ്ങനെ മനുഷ്യൻ ദിക്റുകൾ ചൊല്ലാനുള്ള ഒരു പതിവ് ഈ അറബി ഭാഷ സംസാരിക്കൽ കൊണ്ട് ഉണ്ടായിത്തീരും. സംസ്കാരം നമ്മളാണ് നാട്ടിൽ ഉണ്ടാക്കേണ്ടത്. സംസ്കാരം, നമ്മുടെ സംസ്കാരം നമ്മുടേതായി തന്നെ നിലനിർത്തണം. കോഴിക്കോട്ടെ ഒരു ഡോക്ടർ ഈയിടെ പറഞ്ഞു, പർദ്ദയും ജീൻസും ഒന്നും കേരളക്കാരന്റെ വസ്ത്രമല്ല, അതുകൊണ്ട് അത് രണ്ടും ഞങ്ങളുടെ കോളേജിൽ പറ്റുകയില്ല എന്ന്. അയാളിട്ടത് പാൻസാ, ഈ പാൻസാരുടെ വസ്ത്രമാണ്. പാൻസ് ആഫ്രിക്കക്കാരന്റെ വസ്ത്രമാണ്. അയാൾ കഴുത്തിൽ ടൈ കെട്ടിയിട്ടുണ്ട്. മലയാളി കഴുത്തിൽ ടൈ കെട്ടാറുണ്ടായിരുന്നില്ല. മലയാളികൾ കൗബീനം ധരിച്ചിരുന്നു, അതാണ് ഇവരെടുത്ത് കഴുത്ത് കെട്ടാൻ തുടങ്ങിയത്. എന്നിട്ട് അത് മലയാളിയുടെ വേഷമാണ് എന്ന് ഡോക്ടർ പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വേഷമില്ല. ഇന്ത്യ എല്ലാ വേഷവും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു രാജ്യമാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് അവരുടെ വേഷമുണ്ട്, ഹിന്ദുക്കൾക്ക് അവരുടെ വേഷമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ വേഷമുണ്ട്. ഇവിടെ എന്തിനും ഒരു എതിർപ്പില്ലാത്ത, എല്ലാവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പഴയ കാലത്ത് നടന്നതുപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മമാർ അവര് വെറും തുണിയെടുത്ത് നെഞ്ചു മറക്കാതെ ഒരു തുണി മാത്രം എടുത്തിട്ടാണ് അവർ നടന്നിരുന്നത്. ഇന്ന് അങ്ങനെ നടന്നാൽ ഇവിടെ ആരെങ്കിലും അവരെ നടക്കാൻ അനുവദിക്കുമോ? അവരെ പോലീസ് ഇവിടെ ചിട്ട് അറസ്റ്റ് ചെയ്യും. ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിനു കേരളത്തിലെ പടയോട്ടം നടത്തിയ സമയത്താണ് മാറുമറക്കാനുള്ള അവകാശം ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് കൊടുത്തത്. മറ്റ് താഴ്ന്ന ജാതിക്കാരെ മാറുമറക്കാൻ ഉയർന്ന ജാതിക്കാരൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ചേലക്കര എന്ന് പറയുന്ന പ്രദേശത്തിന് ചേലക്കര എന്ന പേര് വന്നിട്ടുള്ളത്. അത് ചേല ധരിക്കാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുള്ള, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള, സ്ത്രീ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള മഹാനായ ടിപ്പു സുൽത്താന്റെ ചരിത്രമാണത്. നമ്മളങ്ങനെ ആ കഞ്ഞിപ്രാക്കും ഈ ഈ മുണ്ടും മാത്രം എടുത്ത് നടക്കാൻ പറ്റുമോ? അപ്പൊ നാടിനനുസരിച്ചല്ല, മനുഷ്യന്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് അവൻ വസ്ത്രം ധരിക്കുന്നത്. യു ആർ വാട്ട് യു വെയർ. നീ എന്താണ് ധരിക്കുന്നത് അതാണ് നീ, നിന്റെ പേഴ്സണാലിറ്റി, നിന്റെ മുറുവത്ത് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് മുസ്ലിംകളായ കുട്ടികൾ, പിതാക്കന്മാർ, നമ്മൾ ആ കാര്യം വളരെ കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ വരുന്ന ഒരു കാലം നമ്മുടെ നാട്ടില് പെരുമൂടൻ ഡ്രസ് ധരിച്ച് ബർമുഡ എന്ന് പറഞ്ഞുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിലും നമ്മുടെ നാട്ടുകാരിലും എല്ലാം ഇതുണ്ടാകണം. ബാർബർമാരാരെങ്കിലും പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ റമദാ, ഈ പെരുന്നാളിനേക്ക് മുടി വെട്ടിക്കൊടുക്കുമ്പോ എല്ലാവർക്കും അതൊരു സുന്നത്തി ബാലായിട്ട് വെട്ടിക്കൊടുക്കുക. അല്ലാത്തവരൊക്കെ തന്നെ ചെന്നിട്ട് അവരോട് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീണ്ടുപോയി തോന്നുന്നു അല്ലേ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാർബർമാർക്ക് വലിയ സ്ഥാനം ഉണ്ട്. ബാർബർമാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവർ നിസ്കാരരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിക്കൊടുത്തത് ഒസാനാണ്. അപ്പൊ സ്വഹാബികളുടെ കൂട്ടത്തിൽ ബാർബറുണ്ട്, അതുകൊണ്ട് വലിയ സ്ഥാനമുള്ളത് തന്നെയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എനിക്ക് അഞ്ച് മസാല വെടിപ്പിച്ചു തന്നത് ഒരു ഒസാനാണ്. ഞാൻ ഹജ്ജ് കഴിഞ്ഞു,
ബാർബറെ തേടി ചെന്നു, അങ്ങനെ ചോദിച്ചു, മുടിവെട്ടാൻ എത്ര ഉപ്പ് വേണം? ഒസാം പറഞ്ഞു, ഷേഖ് വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജ് ഇഹ്റാം ചെയ്താ പിന്നെ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ലേ, ഇരിക്കി എന്താ വെച്ചാ തന്നു പോയിക്കോളെ. അങ്ങനെ ഞാൻ മുടിവെട്ടാൻ വേണ്ടി ഇരുന്നു. ഇരുന്ന സമയത്ത് ഖിബ്ലക്ക് നേരെ അല്ല ഇരുന്നത്. ഒസാൻ എന്നോട് പറഞ്ഞു, ഷേഖ് ഇസ്തഖ്ബിലിൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിയ. അങ്ങനെ എനിക്ക് നാണമായി, ഖിബ്ലക്ക് തിരിഞ്ഞിരുന്ന് തല അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒസാൻ എന്നോട് പറഞ്ഞു, ഷേഖ് തലയുടെ മുൻഭാഗം കാണിക്ക്, മുന്നിൽ നിന്നല്ലേ മുടിവെട്ടൽ തുടങ്ങൽ സുന്നത്തുള്ളത്. അങ്ങനെ ഞാൻ മുൻഭാഗം കാണിച്ചു കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞു, ഷേഖ് ഉദുക്കിരില്ല, ദിക്ർ ചൊല്ല്, തൽബിയത്ത് ചൊല്ല്, ദിക്ർ ചൊല്ല്, പിന്നെ ദുആ ചെയ്യ് എന്നിങ്ങനെ അഞ്ചു കാര്യങ്ങൾ എനിക്കൊരു ബാർബറാണ് പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. അങ്ങനെ വലിയ സ്ഥാനമുള്ളവരാണ്. എവിടെ നിന്നാണ് ഈ ബാർബർ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, ഇതൊരു സാധാരണ ബാർബർ അല്ലല്ലോ. മഹാനവറുകൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, അത്വാ ഇബ്നു അബി റബാഹ് എന്ന് പറയുന്ന പണ്ഡിതൻ, ആ സ്വഹാബികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ, അവര് ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ബാർബർമാരിലേക്കും ഇറച്ചി വെട്ടുകാരിലേക്കും കൃഷിപ്പണിക്കാരിലേക്കും എല്ലാവരിലേക്കും ദീൻ എത്തിച്ചു കൊടുക്കുന്നത് സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുന്ന സംഘടനാ പ്രവർത്തകരാണ്, ദീനീ പ്രബോധകരാണ്, പണ്ഡിതന്മാരാണ്. അപ്പൊ അവര് ആരോടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ആരോടൊക്കെ ഇടപഴകുന്നുണ്ടോ, ആ കച്ചവടക്കാര് മുഴുവനും ദീൻ പഠിച്ചിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് നല്ല ഇസ്ലാമിക സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുകയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാം. റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ ഖബൂൽ ചെയ്യണം. റഹ്മാനെ, മർക്കസു സഖാഫത്തു സുന്നിയ്യക്ക് നടന്ന് ഇവിടുത്തെ യതീം കുട്ടികൾക്ക് വേണ്ടിയും പാവപ്പെട്ട മുത്തഅല്ലിമുകൾക്ക് വേണ്ടിയും മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടിയും ആർട്സ് കോളേജിൽ പഠിക്കുന്നവർക്ക് ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയും അങ്ങനെ എല്ലാ സ്ഥാപനത്തിനു വേണ്ടിയും അധ്വാനിക്കുന്ന നൂറുകണക്കിന് നമ്മുടെ പ്രവർത്തകരായ ആളുകളും അറബി സഹോദരന്മാരും മറ്റു പലരും ഉണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യണം. റഹ്മാനെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നീ നൽകണം. റഹ്മാനെ, അവർക്ക് എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ഈ സംഭാവനകൾ നൽകുന്നതും പ്രവർത്തിക്കുന്നതും, അതനുസരിച്ച് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഈമാനികമായി ഉയരാൻ നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, വിജ്ഞാനം കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകണം. റഹ്മാനെ, അത് സമുദായത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ, ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ അതുമായി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറക്കണം. റഹ്മാനെ, ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണം. റഹ്മാനെ, പടച്ചവനെ, അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർ നീ അവർക്ക് പുറത്തു കൊടുക്കണം. റഹ്മാനെ, സി പി അബു മുസ്ലിയാർ, അതുപോലെ പുടുപ്പാടിയിലെ മർക്കസിന്റെ സജീവ സ്നേഹിയായിരുന്ന ആ അബൂബക്കർ മുസ്ലിയാർ, മംഗലാപുരത്ത് ഉസ്മാൻ ഹാജി തുടങ്ങിയ ഞങ്ങളുടെ ധാരാളം പ്രവർത്തകര്, അഭ്യുദയകാംക്ഷികള് ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ, ഇന്ന് ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാബ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 വെള്ളിയാഴ്ച ദിവസം, നല്ലൊരു ദിവസം, നല്ലൊരു മരണം, ആ നിലക്കുള്ള നല്ല ഏറ്റവും ഖബൂലാക്കപ്പെട്ട ഒരു മരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സമസ്ത മുഷാവർ അംഗവും ഒതുക്കങ്ങൾ ഹിയാ സുന്നയിലെ വലിയ മുദർറിസും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച് സ്വന്തമായി അച്ചടിച്ച് ലോകത്തിന് വിതരണം ചെയ്ത വലിയ പണ്ഡിതനാണ് അബ്ദുറഹ്മാൻ ബാബ മുസ്ലിയാർ. അള്ളാഹുവെ, ആ വൈലത്തൂര് ബാബ മുസ്ലിയാർ അവർക്ക്, അബൂ മുഹമ്മദ് വൈലത്തൂരി അവർക്ക് നീ ദറജ ഏറ്റുകൊടുക്കണം. റഹ്മാനെ, അതുപോലെ ഞങ്ങൾ മരിച്ചുപോയ
ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, ഇന്നലെയും മിനിയാന്നുമല്ല, കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും എപ്പോഴെങ്കിലും മരിച്ചുപോയിട്ടുള്ള മാതാപിതാക്കന്മാർ, അയൽവാസികൾ, കുടുംബക്കാര്, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. അവരുടെ എല്ലാം ഖബറുകൾ നീ വിശാലമാക്കണം റഹ്മാനെ, പ്രകാശിപ്പിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിന്റെ അവസാന പത്തിൽ നീ ആയിരക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയം ഞങ്ങളെല്ലാം നരകത്തെ തൊട്ട് എഴുത്തുക്കു ചെല്ലിയ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. റമദാൻ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റുകളും വന്നു പോയെങ്കിൽ എല്ലാം നീ പുറത്തു മാഫാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണം റഹ്മാനെ. രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് തീർക്കണം റഹ്മാനെ. കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. സ്ഥാപനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകണം റഹ്മാനെ. ആൺകുട്ടികളെ വേണ്ടവർക്ക് ആൺകുട്ടികളെ നൽകണം റഹ്മാനെ. പെൺകുട്ടികളെ വേണ്ടവർക്ക് പെൺകുട്ടികളെ നൽകണം റഹ്മാനെ. വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർക്ക് നല്ല ഇണകളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം റഹ്മാനെ. സഹോദരിമാർക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാനെ. കച്ചവടത്തിലും കൃഷിയിലും മറ്റെല്ലാ ഏർപ്പാടുകളിലും നീ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ. രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണം റഹ്മാനെ. വിദേശത്തുള്ള പ്രവർത്തകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകണം റഹ്മാനെ. അനുകൂല നിയമങ്ങൾ നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ബിഹഖ് ദാതിക വസ്സിഫാതിക വബിഅസ്മാഇക വബിഹഖ് ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ വബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് 27-ന്റെ അന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ദൗറത്തുൽ ഖുർആൻ സംഗമവും ഖത്മുൽ ഖുർആനും അതുപോലെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകും. അന്ന് മർക്കസിന്റെ കവർ സ്വീകരണവും ഉള്ള പരിപാടികളെല്ലാം ഉസ്താദും അന്ന് എത്തിച്ചേരും. ഇക്കാര്യം എല്ലാവരും പ്രചരിപ്പിക്കണം. അതുപോലെ കോഴിക്കോട് ജില്ല SYS ന് കീഴിൽ മലബാറിലെ മുഴുവൻ ജില്ലകളിലെയും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഹായിയുടെ ഇന്ന് സംഭാവനയുടെ ദിവസമാണ്. അതിലെല്ലാവരും സഹകരിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.